ഈ പെട്ടിയുടെ വില എനിക്കേ അറിയൂ. വേറെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവൂല. അങ്ങനെ തന്നെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല. ഇനി പൊട്ടിച്ച ശപിക്കും ഞാൻ. ഞാൻ ഭദ്രകാളിയാ. എനിക്ക് 3 വയസ്സ് ഉണ്ടായിരുന്നപ്പോഴാണത്രേ എന്റെ ആദ്യത്തെ പല്ല് മുളച്ചത്. അതിനു മുമ്പ് ഞാൻ പല്ല് തേക്കാൻ വേണ്ടി വാഷ് പിടിച്ച് കരയുമായിരുന്നു അത്രേ. അങ്ങനെ 3 വയസ്സ് കഴിഞ്ഞ് 2 മാസം ആയപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്നാല് പല്ല് വന്നു. അത് തേക്കാൻ വേണ്ടി എന്റെ അച്ഛൻ എനിക്ക് ആദ്യമായിട്ട് വാങ്ങി തന്ന ബ്രഷ് ആയത്. കൊള്ളാവോ? കൊള്ളില്ലേ? താങ്ക് യു. സുധാകരേട്ടനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞങ്ങളുടെ തറവാട്ട് പറമ്പില് തേൻകിണി എന്നൊരു മാവുണ്ടെന്ന്? ഹാ, ഒരു ദിവസം പണിക്കറങ്ങി വീട്ടിൽ വന്നപ്പോ ആ മാവിന്റെ ഉച്ചത്തിലൊരു മാമ്പഴം കണ്ടു. എറിഞ്ഞു വീഴ്ത്താൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചു. പറ്റുമെന്ന് ഞാനും പറഞ്ഞു. ജീവിതത്തിലാകെ ഒരു മാങ്ങിക്ക് ഞാൻ കല്ലെറിഞ്ഞിട്ടുള്ളൂ. ആ കല്ല ഇത് പെട്ടി ഇട്ടിരിക്കട്ടെ. സുധാകരേട്ട, സുധാകരേട്ട, നമ്മളെപ്പോഴാ ഹണിമൂണിന് പോകുന്നേ? എവിടെയാ? നല്ല ചോയ്സ്. അവസാനിപ്പിച്ചത് പളനിയിലായത് നന്നായി. അവിടെ ആവുമ്പോ തലയും മുട്ടടിച്ച് കാവടിയൊക്കെ ഒന്ന് തുള്ളുകയും ചെയ്യാലോ. സുധാകരേട്ടന്റെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടോ? എന്റെ കയ്യിലും ഉണ്ട് ചേട്ടാ. നമുക്ക് ഹണിമൂൺ വെസ്റ്റ് ജർമ്മനിയിലാക്കിയാലോ? ആ ഇറ്റലി അവിടെ നടത്ത, റോമിലോട്ട് പോവാ. പിന്നെ യൂറോ റെയിൽ ടിക്കറ്റ് എടുത്താൽ യൂറോപ്പ് മുഴുവൻ കറങ്ങാം. തിരിച്ചു വരുന്ന വഴി സിംഗപ്പൂർ വന്ന് പോവാം. എന്തേ സുധാകരേട്ടോ, സുധാകരേട്ടോ, എന്നെ ചുമ പറ്റിക്കാൻ വേണ്ടി ഒരു പറയല്ലേ. നമ്മളെപ്പോഴാ പോന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴേ വിചാരിച്ചു നടക്കും. എനിക്ക് തോന്നുന്നത് നമ്മുടെ കണ്ടസ്റ്റന്റ്സിന് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു റൗണ്ട് ആണിത്. കാരണം സ്റ്റേജിൽ വരുമ്പോ തന്നെ എല്ലാവരും കുറച്ച്, ബാക്കി റൗണ്ട്സ് പോലല്ല, എല്ലാവരും കുറച്ച് നെർവസ് ആണ് സ്റ്റേജിൽ വരുമ്പോ. പിന്നെ ഒത്തിരി ഡയലോഗ്സ് ഓർത്ത് പറയാനുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ആമിന ആമിനയുടെ മാക്സിമം ആമിന എന്ന് ചെയ്തു. ഡയലോഗ്സ് ഒക്കെ ഇച്ചിരി ചില സ്ഥലങ്ങളിൽ ഓർത്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും എനിക്കതിലൊന്നും കുഴപ്പം പറയാൻ തോന്നുന്നില്ല. കാരണം സിനിമ ചെയ്യുമ്പോൾ ചിലപ്പോൾ നല്ല ഒരിക്കലും ഇങ്ങനെ അറ്റ സ്ട്രെച്ച് ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടി വരില്ല. എനിക്ക് അതിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അമ്മനെ ചെയ്തത് ഒരുപാട് ഇഷ്ടമായി. ആ പിണക്കവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വർക്കൗട്ടായി. കൂടുതൽ ആധികാരികമായിട്ട് സാർ പറയും. എനിക്ക് ഇഷ്ടപ്പെട്ടു. ലാൽ സാറിലേക്ക് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എത്താം. നമുക്ക് ജേട്ടനോട് ചോദിക്കാം. നമ്മളെപ്പോഴും ഫൈനൽ കൺക്ലൂഷൻ ജഡ്ജ് ആണ് പറയുന്നത്. നിങ്ങൾ മെന്റേഴ്സ് ആണ്. ആമിനെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഞാൻ അറിയാതെ നമ്മുടെ ആദ്യത്തെ നമ്മുടെ പടം ഉണ്ടല്ലോ സിനിമയായിട്ട് കമ്പയർ ചെയ്ത് പോയി. അതെന്റെ തെറ്റാണ്. അങ്ങനൊരു കമ്പാരിസൺ പാടില്ല. അവര് ഏതവസ്ഥയിൽ എത്തി നിന്നപ്പോഴാണ് അത് ചെയ്ത് പെർഫോം ചെയ്തത്. അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ് അവർക്ക് അത്ര നാച്ചുറൽ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയത്. ആമിന ഇപ്പൊ വന്നിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ തോട്ട് കട്ട് ചെയ്തു. അവരാണ് എന്നുള്ള സംഭവം തോട്ട് കട്ടി. പിന്നെ ആമിന ഒരു വീട്ടിലിരുന്ന് പെർഫോം ചെയ്യുന്ന ഒരു കുട്ടിയായിട്ട് കണ്ടപ്പോൾ എനിക്കത് ഓക്കെ ആയിട്ട് തോന്നി. അപ്പൊ അങ്ങനെ കാണുന്ന സമയത്ത് അവർ ചെയ്യാത്തത് എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് അതിന്ന് എക്സ്ട്രാ ഓർഡിനറി ആവണം അല്ലെ, അല്ലെങ്കിൽ ഓർഡിനറി ആയിട്ട് നിൽക്കും. ഗംഭീരായിരുന്നു. അല്ല, ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ കണ്ടസ്റ്റന്റ്സിന് ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണിത്. പക്ഷെ അതിൽ ജയൻ പറഞ്ഞ ആ ഒരു ഫാക്ടർ വെച്ചിട്ട്, ആ ഒരു പോയിന്റ് വെച്ചിട്ട് നമ്മൾ ഇതിനെ വിലയിരുത്തുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ആമിന. ക്യൂട്ട്നെസ് ഒക്കെ ഭയങ്കര ക്യൂട്ട്നെസ് ഓവർലോഡ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതൊക്കെ ഭയങ്കര ഭയങ്കര രസകരമായിട്ടാണ് അത് ചെയ്തത്. ഈ റൗണ്ടിൽ ചെയ്യുന്നവരെല്ലാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ആ ക്യാരക്ടറിനെ ആ സിറ്റുവേഷനെയും വെച്ചിട്ട് എനിക്ക് എന്താണ് പുതുതായി കണ്ടെത്താൻ പറ്റുക എന്നുള്ളതാണ്. ആമിന ചെയ്തത് വളരെ നന്നായിരുന്നു. ആമിന അതിന്റെ ടൈമിങ്ങും കാര്യങ്ങളും ഒക്കെ നല്ലതായിരുന്നു.
അത് പെർഫോം ചെയ്യുന്നത് പ്ലസന്റ് ആയിട്ട് പെർഫോം ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള ചേഞ്ച് ഓവർ നല്ലതായിരുന്നു. അയാളായിട്ട് പിണങ്ങുന്നത് നല്ലതായിരുന്നു, ഹസ്ബൻഡായിട്ട് പിണങ്ങുന്നത് നല്ലതായിരുന്നു. വെരി ഗുഡ് ആമിന. അപ്പൊ കേട്ടല്ലോ, നല്ലൊരു ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, എന്റെ ടൂത്ത് ബ്രഷ് ആണെന്ന് പറഞ്ഞിട്ട് എന്താ പ്രാക്ടീസ് ചെയ്ത സമയത്ത് നിങ്ങൾ പറഞ്ഞ ആ സാധനം ആമിന കയ്യിൽ നിട്ടാണ് ടൂത്ത് ബ്രഷിന് പകരം മറ്റേ തോക്ക്. ഓക്കെ, താങ്ക് യു ആമിന. നമുക്കറിയാത്ത എന്തായാലും താങ്ക് യു സോ മച്ച് ആമന, നല്ലൊരു കൈഡി ഫോ ആമന.